ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോലി ഇഡ്ലിയാണ്. അതിന് 1/2 കപ്പ് വെള്ളം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പുമിട്ട് വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ഞാനെടുത്തത് വറുത്ത അരിപ്പൊടിയാണ്. ഇത് കുറച്ച് കുറച്ചായിട്ട് നല്ലതുപോലെ കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. ഒരുവിധം തണുത്തു കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റുമെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുളകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടാം. ചെറിയ ഉരുളകളാണ് കാണാൻ ഭംഗി. ഉരുട്ടി വെച്ച ഉരുളകളെല്ലാം ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇത് ഒരു അപ്പച്ചെമ്പിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി ഇത് വറുത്തിടാൻ വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 5-6 കാന്താരിമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇവയാണ് വറുത്തിടാൻ വേണ്ട സാധനങ്ങൾ. ഇനി തുറന്നു നോക്കി ബോൾസ് എല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റാം. ബോൾസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 നുള്ളി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നേരത്തെ കാണിച്ച സാധനങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. വെളുത്ത എള്ള് അവസാനം ഇട്ട് കൊടുത്താൽ മതി. കാന്താരിമുളക് വേണമെന്നില്ല, സാധാരണ പച്ചമുളക് എടുത്താലും മതി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. വെളുത്ത എള്ളും ഇട്ട ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. കാന്താരിമുളകും 1 കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ഞാൻ അരച്ചത്. അത് ഇതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് സാധാരണ ഇഡ്ലിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. പക്ഷേ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് കായപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതുകൂടി 1 നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ കഴിക്കാൻ നല്ല സ്വാദുമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു ചമ്മന്തി ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല സ്വാദാണ്, ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. ഗീ ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂൺ ഗീ കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.